നമസ്കാരം ഒരു കാലത്ത് നമ്മൾ മലയാളിക്ക് ഏറ്റവും വലിയ അഭിമാനവും പിൽക്കാലത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ അപമാനത്തിലേക്കും തെളിവിട്ട ഒരു വ്യക്തിത്വമാണ് ക്രിക്കറ്റ് താരം എസ് ശ്രീശാന്ത് ഒരുപക്ഷെ ടിനു യോഹന്നാനു ശേഷം ഇന്ത്യൻ കുപ്പായത്തിൽ പൂർണ്ണമായും ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കുന്ന ഒരു മലയാളി എ ബി കുരുവിള ഒരു അർദ്ധ മലയാളി എന്ന് നമുക്ക് പറയാമെങ്കിലും മൂന്ന് ഫോർമാറ്റിലും അതായത് ടെസ്റ്റ് വൺ ഡേ ട്വൻ്റി ട്വൻ്റി എന്ന പൂർണ്ണ തോതിലുള്ള ക്രിക്കറ്റിലും മൂന്ന് ഫോർമാറ്റിലും സ്ഥിര അംഗമായിരുന്ന കൃത്യമായ അഗ്രഷൻ ഉള്ള മനോഹരമായ കഴിവുകളുള്ള ലോകോത്തര നില നിലവാരത്തിൽ ഇൻ സ്വിങ്ങും ഔട്ട് സ്വിങ്ങറുകളും ഒക്കെ എറിയാൻ കഴിയുന്ന സാമാന്യം നല്ല വേഗതയുള്ള കൃത്യതയുള്ള അത് അത്യാവശ്യം കേരളത്തിൽ ക്രിക്കറ്റിന് ഉണ്ടാക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തി എന്ന് തന്നെ നമുക്ക് എസ് ശ്രീശാന്തിനെ പറ്റി പറയാം ശ്രീശാന്തിൻ്റെ ഇന്ത്യൻ ടീമിലേക്കുള്ള കടന്നുവരവ് വരവ് നാം മലയാളികൾ ആഘോഷിക്കുകയായിരുന്നു ശ്രീശാന്ത് കളിക്കുന്ന കളിയിൽ ശ്രീശാന്ത് വ്യക്തിപരമായി ഇന്ത്യ ജയിക്കുന്നതിനോടൊപ്പം കൂടുതൽ നേട്ടമുണ്ടാക്കണം എന്ന് ഓരോ മലയാളിയും കരുതിയത് ശ്രീശാന്തിനെ സ്വന്തം ഒരു സഹോദരനെ പോലെ കരുതിയതുകൊണ്ടാണ് എന്നാൽ പ്രശസ്തിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോൾ പല ആളുകൾക്കും പറ്റുന്ന ഒരു ചെറിയ ഇസങ്ങളുണ്ടല്ലോ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ തിന്നിട്ട് എല്ലിനടയിൽ കയറുമ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നം അങ്ങനെ വന്നാണ് ഒത്തുകളി വിവാദത്തിൽ പെട്ടുപോകുന്നു ആകെ നാണക്കേടാകുന്നു ആജീവനാന്ത വിലക്ക് വരുന്നു കോടതിയിൽ കേസുകൾ കളിക്കുന്നു അങ്ങനെ എത്ര വർഷം അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം അദ്ദേഹം ഇത്തരത്തിൽ നശിപ്പിച്ചു കളഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയാം അതിനുശേഷം അദ്ദേഹത്തെ കോടതി അദ്ദേഹത്തിൻ്റെ വിലക്കേറ്റ് എടുത്ത് മാറ്റി അതിനുശേഷം അദ്ദേഹം ഐ പി എൽ താരലേലത്തിൻ്റെ അന്തിമ പട്ടികയിൽ വന്നു പക്ഷേ ആരും അദ്ദേഹത്തെ ലേലത്തിലെടുത്തില്ല തുടർന്ന് കേരളത്തിൻ്റെ രഞ്ജി ടീമിലേക്ക് വന്നു ഒരു കളി കളിച്ചു മേഘാലയക്കെതിരെ ഗുജറാത്തിനെതിരെയുള്ള മത്സരത്തിൽ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടു പരുക്കെന്നാണ് പറഞ്ഞത് അത് ശേഷം അടുത്ത കളിയിലും മധ്യപ്രദേശിനെതിരെയും അദ്ദേഹത്തിന് ടീമിൽ സ്ഥാനമുണ്ടായിരുന്നില്ല തുടർന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം അപ്രതീക്ഷിതമായിട്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് താൻ വിരമിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനവും നടത്തി എന്നാൽ ക്രിക്കറ്റിൽ നിന്നുള്ള ശ്രീശാന്തിൻ്റെ വിരമിക്കൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെയോ ബി സി സി എയോ അറിയിക്കാതെയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു താരം വിരമിക്കൽ പ്രഖ്യാപിക്കുമ്പോൾ അത് അസോസിയേഷനുകളെ ഔദ്യോഗികമായി അറിയിക്കും അതിനുശേഷമാകും വിരമിക്കൽ പ്രഖ്യാപനം നടത്തുക എന്നാൽ ശ്രീശാന്തിൻ്റെ വിഷയത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷന് ഒരു സൂചനയും ഒരറിവും ലഭിച്ചിട്ടില്ല ഇമെയിലിലൂടെയോ വാക്കാലോ ഇക്കാര്യം കേരള ക്രിക്കറ്റ് അസോസിയേഷനെ ശ്രീശാന്ത് ഇതുവരെ അറിയിച്ചിട്ടുമില്ല അതുകൊണ്ട് ശ്രീശാന്ത് ഉയർത്തുന്ന വിവാദങ്ങളോട് കുറച്ചു മുമ്പേയും ശ്രീശാന്ത് പറഞ്ഞു താൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്ന് മാത്രമേ വിരമിച്ചിട്ടുള്ളൂ ഇനിയും പല കളികളും ബാക്കിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രീശാന്ത് ചില ചില വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്താൻ ഉള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങളെ ഔദ്യോഗികമായി അറിയിക്കാതെ വിരമിച്ച ഈ താരത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്ന തരത്തിലേക്ക് കെ സി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ശ്രീശാന്ത് ഉയർത്തുന്ന വിവാദങ്ങളോട് തൽക്കാലം പ്രതികരിക്കേണ്ടതേയില്ല എന്നതാണ് സ്വാഭാവികമായും കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തീരുമാനം പരുക്കുമറയാക്കി ഗുജറാത്തിനെതിരായ രഞ്ജി മത്സരത്തിൽ കേരള ടീം മാനേജ്മെൻറ്റ് തന്നെ തഴഞ്ഞെന്നാണ് ശ്രീശാന്ത് ആരോപിക്കുന്നത് മത്സരത്തിൽ കളിച്ചുകൊണ്ട് വിരമിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ഗുജറാത്തിനെതിരായ മത്സരം തുടങ്ങുന്നതിന് തലേന്നത്തെ ടീം യോഗത്തിൽ ഇത് തൻ്റെ അവസാന മത്സരമാകുമെന്നും വിരമിക്കുകയാണെന്നും വ്യക്തമാക്കിയിരുന്നു ഒരു മത്സരം കൂടി കളിച്ച് വിരമിക്കാനുള്ള അവസരമെങ്കിലും താൻ അർഹിക്കുന്നുണ്ടായിരുന്നില്ലേ എന്നതാണ് ശ്രീശാന്ത് ഉയർത്തുന്ന ചോദ്യം എന്നാൽ വിരമിക്കലിനെക്കുറിച്ച് കെ സി എയെ ശ്രീശാന്ത് ഔദ്യോഗികമായി അറിയാ അറിയിക്കാത്ത സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കേണ്ട എന്നതാണ് കെ സി എ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് മാസമായി വിരമിക്കൽ പ്രഖ്യാപിക്കണമെന്ന തോന്നലുണ്ട് ഒൻപത് വർഷത്തിന് ശേഷം ക്രിക്കറ്റ് കളിക്കാൻ അവസരം ലഭിക്കുന്നു അതിൽ രണ്ട് വർഷം കോവിഡ് കൊണ്ടുപോകുന്നു ഐ പി എൽ വരുന്നു ആദ്യ പേര് പോലും ആദ്യ പേര് പോലും വന്നില്ല അടുത്ത വർഷം പേര് വന്നപ്പോൾ വിളിക്കപ്പെടുന്നില്ല അങ്ങനെ പലവട്ടം അവഗണന വരുമ്പോൾ ഏതൊരു മനുഷ്യനും ചെയ്യുന്നതേ താനും ചെയ്തുള്ളൂ എന്നതാണ് ശ്രീശാന്ത് പറയുന്ന ഒരു ന്യായവാദം എന്തായാലും ഏതൊരു മനുഷ്യനും ചെയ്യാത്ത ചില കാര്യങ്ങൾ കൂടി താങ്കൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ ഒൻപത് വർഷത്തെ അജ്ഞാതവാസത്തിൽ പോകേണ്ടി വരുന്നത് അതിൻ്റെ ഇടയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു രാഷ്ട്രീയത്തിൽ കൂടി ഒരു പയറ്റ് പയറ്റി നോക്കി അദ്ദേഹം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചുവെങ്കിലും അദ്ദേഹം വിജയിച്ചില്ല അതിനുശേഷം വീണ്ടും അദ്ദേഹം ക്രിക്കറ്റിൽ സജീവമാകുന്നു അതിനിടയിൽ കുറച്ച് സിനിമാ അഭിനയം കുറച്ച് ഡാൻസ് കുറച്ച് റിയാലിറ്റി ഷോകൾ ഇതിലെല്ലാം അദ്ദേഹം പോയിരുന്നു അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ വളരെ ചുരുക്കമായിരുന്നു അദ്ദേഹം സജീവമായിരുന്നു ആ ഒൻപത് വർഷക്കാലത്തെ അജ്ഞാതവാസത്തിനിടയിൽ എന്നത് പരിശീലനം അദ്ദേഹം നടത്തിയിരുന്നു ഇപ്പോഴും നൂറ്റി മുപ്പത്തി വേ കിലോമീറ്റർ വേഗത്തിൽ ബോൾ ചെയ്യാൻ കൃത്യമായിട്ടും തനിക്ക് സാധിക്കുമെന്നൊക്കെ ശ്രീശാന്ത് പറയുമ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സൈനായി തന്നെ നമുക്ക് എടുക്കാം പക്ഷേ ഒരു കാര്യമുണ്ട് അദ്ദേഹം ഉൾപ്പെട്ട ഒത്തുകളി വിവാദം അതിൽ അദ്ദേഹം തെറ്റുകാരനാണോ ശരി ചെയ്തിട്ടുണ്ടോ എന്ന് മനസാക്ഷി അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് മാത്രമേ അറിയുള്ളൂ എന്തായാലും അദ്ദേഹത്തിൻ്റെ വിലക്ക് ആ ആജീവനാന്ത വിലക്ക് കോടതി എടുത്തു കളഞ്ഞു അതിൽ അദ്ദേഹത്തിന് ഒരു വലിയ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനൊരു സംഭവം ഉണ്ടായിരുന്നു എന്നാൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ശ്രീശാന്തിനെ ആ വലിയ തോതിൽ താല്പര്യപ്പെട പെടുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് കാരണം ശ്രീശാന്തിനെ കളിപ്പിക്കാൻ അവർക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് പോലെ എന്തായാലും കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന വലിയ വലിയ ആളുകൾക്കൊക്കെ ധൈര്യമായി വടക്കൻ ലോബിക്ക് മുമ്പിൽ അന്തസ്സോടുകൂടി തലയുയർത്തിപ്പിടിച്ച് തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ പറ്റുന്ന ഒരു പാലം അവിടേക്ക് എത്തിച്ചത് ശ്രീശാന്ത് എന്ന കല കായിക താരത്തിൻ്റെ ക്രിക്കറ്ററുടെ ഒരൊറ്റ മികവ് കൊണ്ടായിരുന്നു ശ്രീശാന്ത് എന്ന സ്ഥിരം സാന്നിധ്യം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന കാര്യത്തിൽ ആ കാര്യം കെ സി ഐയും മറക്കരുത് എന്തായാലും ഇത്തരത്തിൽ അനൗദ്യോഗികമായി തങ്ങളെ ഔദ്യോഗികമായി അറിയിക്കാതെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഒരു താരം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് തൽക്കാലം പ്രതികരണം നടത്തേണ്ട എന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ്റെ തീരുമാനം എന്തായാലും ശ്രീശാന്ത് വിരമിച്ചിരിക്കുന്നു അത് വലിയൊരു നഷ്ടം നമ്മൾ മലയാളികൾക്കുണ്ട് നമുക്ക് വ്യക്തിപരമായി ഭയങ്കര അഭിമാനവും ആയിരുന്നു ആ താരം എന്നാൽ ഇടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തികൾ അദ്ദേഹം ചിലപ്പോൾ അതിൽ പെട്ടുപോയതായിരിക്കാം ആ പ്രവർത്തികൾ വലിയ നാണക്കേടുണ്ടാക്കി എന്തായാലും അദ്ദേഹം അതെല്ലാം കഴിഞ്ഞ് അഗ്നിശുദ്ധി വരുത്തി തിരികെ എത്തിയപ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട അസോസിയേഷൻ അദ്ദേഹത്തെ വേണ്ട രീതിയിൽ സംരക്ഷിച്ചില്ല അദ്ദേഹത്തിന് മാന്യമായി വിരമിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടായി തനിക്ക് തരണമായിരുന്നു അതിന് താൻ യോഗ്യനായിരുന്നു എന്ന് ശ്രീശാന്തിനെ കൊണ്ട് അത് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എത്തി പക്ഷേ എന്തായാലും ഒരു കാര്യം ഇത്തരത്തിൽ ചില വിവാദങ്ങൾ വരുന്നു അതിന് ശേഷം ശ്രീശാന്ത് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നിന്നേ താൻ വിരമിച്ചിട്ടുള്ളൂ ഇനിയും ചില കളികൾ ബാക്കിയുണ്ടെന്ന് ശ്രീശാന്ത് എന്തോ സൂചനകൾ തരുമ്പോൾ സ്വാഭാവികമായും ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയാം കേരള ക്രിക്കറ്റ് അസോസിയേഷനും ശ്രീശാന്തും രണ്ട് വഴിക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല